കുറച്ച് മുടിയുണ്ടാകട്ടെ അല്ലെങ്കിൽ വെളുക്കട്ടെ, ഇങ്ങനെ പലവിധ ആഗ്രഹങ്ങൾ ആളുകൾക്ക് ഉണ്ടാകും, നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ അതിനൊക്കെ ചികിത്സ തേടുകയോ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമാണ്, ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്നതല്ല, അനുവദനീയമാണ് എന്നൊക്കെ അന്വേഷിച്ചിട്ട് കൂടി വേണം നമ്മൾ ഇതിലേക്കൊക്കെ ചെന്ന് ചാടാൻ. ഇതെങ്ങനെയാണ് ഈ വ്യാജന്മാർ ഇവരെ കൊടുക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇത്തരം ക്ലിനിക്കുകളുടെയൊക്കെ പരസ്യം വല്ലാതെ ഉണ്ട് താനും. ഗുഡ് മോർണിംഗ് ദിവിഷ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ അതിനുമപ്പുറം ഈ സൗന്ദര്യം എന്നതിനപ്പുറം തന്നെ ഇപ്പോൾ ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ആളുകൾ കുറച്ചുകൂടി മറ്റൊരു കാഴ്ചപ്പാടിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സർജറികൾക്ക് വലിയ സ്വീകാര്യത കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. ഒരു ഒരു കാലത്തൊക്കെ ഈ സിനിമാ മേഖലയിലും അല്ലെങ്കിൽ കുറച്ചുകൂടി അത്തരം മേഖലയിലുള്ളവരായിരുന്നു ഇത്തരം സർജറികൾ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ അത് കേരളത്തിൽ ആർക്കും അവരുടെ ജോലിപരമായോ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചൊക്കെ ആരും ഇത്തരം സർജറികളെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലിനിക്കുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ട്. പക്ഷേ ഇവിടെ വ്യാജന്മാർ ഈ സാഹചര്യം മുതലെടുക്കുന്നത് സാധാരണഗതിയിൽ വലിയ വിദഗ്ധ ഡോക്ടർമാരുടെ ആ മേഖലയിൽ സ്പെഷ്യലൈസ് ഒക്കെ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് സർജനെ പോലുള്ള ആളുകൾ വലിയ ഹോസ്പിറ്റലുകളിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ സർജറികൾ ചെയ്യുമ്പോൾ അത് മുതലെടുത്തുകൊണ്ട് അതിനേക്കാൾ റേറ്റ് കുറച്ച് കുറഞ്ഞ തുകയ്ക്ക് ചെറിയ ക്ലിനിക്കുകൾ തുടങ്ങി ഈ സർജറികൾ ആളുകൾ ചെയ്യുന്നു. അതായത് ഒരു MBBS ഡോക്ടർ ഈ സർജറി ചെയ്യുന്നു എന്നതാണ് ഈ മേഖലയിൽ ഇത്തരത്തിൽ പരാതികൾ ഉയരാൻ കാരണം. കഴിഞ്ഞ വർഷമാണ് കന്നഡയിൽ ചേതന രാജ് എന്ന നടി ലൈപ്പോസെക്ഷൻ, അതായത് വയറിലെ കൊഴുപ്പ് നീക്കം ചെയ്യുന്ന സർജറി ചെയ്ത് അത് ജീവനപായത്തിൽ പെടുകയും ശ്വാസകോശത്തിലേക്ക് ഫ്ലൂയിഡ് കയറുകയും മരിക്കുകയും ചെയ്തു. അന്നത് വലിയ ഞെട്ടലോടെ നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. പക്ഷേ കൊച്ചിയിലും ഈ യുവതി 23 വയസ്സ് പ്രായമുള്ള യുവതിയാണ്. വയറിലെ കൊഴുപ്പ് നീക്കുന്നതിനാണ് തൻ്റെ സുഹൃത്തു വഴി കലൂർ പ്രവർത്തിക്കുന്ന മെഡിഗ്ലോ എന്ന ക്ലിനിക്കിലേക്കും അവിടുത്തെ ഡോക്ടറായെന്ന് അവകാശപ്പെടുന്ന സജു സഞ്ജീവ് എന്ന ആളിലേക്കും എത്തുന്നത്. അയാൾ ആദ്യം തക്കോൽദ്വാര ശസ്ത്രക്രിയ നടത്തുന്നു. അതിനുശേഷം യുവതിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് വീണ്ടും ഇയാളുടെ അടുത്ത് തനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ തുടർ ചികിത്സ നൽകാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു. അങ്ങനെയാണ് ഒരു ഓപ്പൺ ശസ്ത്രക്രിയ നടത്തുന്നത്. അത് നടത്തിയ സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു വീടിൻ്റെ താഴത്തെ നില, മറ്റ് ഡോക്ടർമാരില്ലാതെ വിദഗ്ധരില്ലാതെ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് ഇല്ലാതെ ഒരു തീവ്രപരിചരണ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു കെട്ടിടത്തിൽ വെച്ച് ഒരു ഓപ്പൺ ശസ്ത്രക്രിയ നടത്തി വയറിലെ കൊഴുപ്പ് എടുത്തു മാറ്റുകയായിരുന്നു. ഇതിനുശേഷം രണ്ടാമത്തെ ദിവസം മുതൽ യുവതിക്ക് വയറ്റിൽ നിന്ന് ഫ്ലൂയിഡ് പുറത്തു പോകാൻ തുടങ്ങി, സ്റ്റിച്ച് പൊട്ടാൻ തുടങ്ങി. ഇത് ഈ ഡോക്ടറെ അറിയിച്ചപ്പോൾ അത് സർവ്വസാധാരണമെന്നൊരു മറുപടി പറഞ്ഞു. തൊട്ടടുത്ത ദിവസം പനി കൂടി. അങ്ങനെ ഈ യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാവുകയും കൊച്ചിയിലെ തന്നെ മറ്റൊരു ആശുപത്രിയിൽ എത്തിയപ്പോൾ ഇൻഫെക്ഷനായി യുവതി ഏതാണ്ട് ജീവൻ അപായപ്പെടുന്ന തരത്തിലേക്ക് എത്തി. പിന്നീട് 6 ശസ്ത്രക്രിയ നടത്തിയാണ് യുവതി ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഈ ഒരു തട്ടിക്കൂട് കൂട്ട് സെറ്റപ്പാണ് ഇതെന്ന് കാണുമ്പോൾ തന്നെ പിന്നെ അവിടെ എങ്ങനെ ചികിത്സ തേടാൻ പോയി എന്നത് ഒരു പ്രശ്നമാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൂടി നമ്മുടേതായ ഒരു ജാഗ്രത കൃത്യമായി പുലർത്തണം. പിന്നെ ഇപ്പോൾ നേരത്തെ ആഷിലെ സ്റ്റോറിയിൽ കണ്ടതുപോലെ പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ഈ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഏതെങ്കിലും രീതിയിൽ കൊള്ളാവുന്നതാണോ എന്ന് പോലും അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നവർ കൃത്യമായി ഏതെങ്കിലും ഡോക്ടറുടെയൊക്കെ നിർദ്ദേശപ്രകാരം മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. റിയ ബേബിയാണ്.